നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ശ്രീമതി കെ കെ രമ പറയുന്നത് പോലെ CPM ആണ് അവരെ വിധവയാക്കിയത്. അവരുടെ കുഞ്ഞിന് അച്ഛനില്ലാതാക്കിയത്, അവർക്ക് നാഥനില്ലാതാക്കിയത് CPM തന്നെയാണ്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ആരാണ് ഇതിന് പിന്നിലെ ഗൂഢാലോചന നടത്തിയത് ഇന്നും ആർക്കും അറിയില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം സത്യങ്ങൾ. VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആ പേര് ഞാൻ പറയണോ എന്ന് ചോദിച്ചു. എന്താണ് പ്രിയപ്പെട്ട സതീശ ആ പേര് പറയാത്തത്? ഉറക്കെ പറയണ്ടേ? കേരളത്തിൻ്റെ നിയമസഭയിൽ, കേരളത്തിൻ്റെ കേരളമൊന്നാകെ ആ പേര് കേൾക്കട്ടെ. താങ്കൾക്കറിയാമെങ്കിൽ താങ്കൾ പറയൂ, അത് താങ്കളോടുള്ള സ്നേഹനിർഭരമായ വിമർശനമായി കണ്ടാൽ മതി. ഇപ്പോൾ 14-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനത്തിൽ 11-6-2018 ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി കിട്ടിയ ആ ഒരു ഉത്തരത്തിൻ്റെ പകർപ്പാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് കാണാം. എൻ ഷംസുദ്ദീൻ MLA ആണ് ഇത് ചോദിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ എത്ര പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്, അവർ ആരെല്ലാമാണെന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെന്നും വിശദമാക്കാമോ എന്നാണ് അന്ന് മുസ്ലിം ലീഗിൻ്റെ MLA ആയ എൻ ഷംസുദ്ദീൻ ചോദിച്ചത്. മറുപടിയായി പറഞ്ഞത്, CPIM ഭാരവാഹികളായ 12 പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്, പ്രതികളുടെ പേര് വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു. CPIM അനുഭാവികളായ, അതായത് പ്രവർത്തകരായ, അനുഭാവികളെന്ന് കുറച്ച് കട്ടിക്കുറച്ച് പറഞ്ഞതാണ്, പക്ഷേ CPM പ്രവർത്തകരായ, CPMൻ്റെ ഗുണ്ടകളായ, CPMന് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന ഗുണ്ടകളായ, പാർട്ടി ഗുണ്ടകൾ 12 പേരാണ് ഈ കേസിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നത്, അനുഭവിച്ചിരിക്കുന്നത്. അവരുടെ കഥയും അവരുടെ ജയിലിലെ കളിയും കൊടിസുനിയുടെ കളിയും മുഹമ്മദ് ഷാഫിയുടെ കളിയൊക്കെ നമ്മൾ പിന്നീട് കണ്ടതാണ്, അതവിടെ നിൽക്കട്ടെ. എന്തായാലും പിണറായി വിജയൻ പറയാതെ, വേണ്ടപ്പെട്ടവർ പറയാതെ, ജയിൽ ഇത്രയും സൗകര്യമൊന്നും ഈ പ്രതികൾക്ക് കിട്ടില്ല. അതായത് 1 അനൂപ്, 1 മനോജ് കുമാർ അതായത് കിർമാണി മനോജ്, 2 NK സുനിൽകുമാർ അതായത് കൊടിസുനി, 4 രജീഷ് തുണ്ടിക്കണ്ടി അഥവാ TK, KK മുഹമ്മദ് ഷാഫി അഥവാ ഷാഫി, സജിത്ത് S, അണ്ണൻ സജിത്ത്, അതുപോലെ K ഷിനോജ്, KC രാമചന്ദ്രൻ, മനോജൻ അഥവാ ട്രൗസർ മനോജ്, പടിഞ്ഞാറെ കുഞ്ഞിക്കാട്ടിൽ കുഞ്ഞനന്ദൻ മരിച്ചുപോയി, PK കുഞ്ഞനന്ദൻ മരിച്ചുപോയി, PV റഫീഖ്, വാടപ്പടച്ചി റഫീഖ് എന്നറിയപ്പെടുന്നു, പ്രദീപൻ MK ലിംബു എന്നറിയപ്പെടുന്നു. ഈ 12 പേരാണ് ഈ കേസിൽ ശിക്ഷിച്ചത്. ഇവരെല്ലാവരും തന്നെ CPMൻ്റെ ഗുണ്ടകളാണ്, CPMൻ്റെ പ്രവർത്തകരാണ് എന്ന് നിയമസഭയിൽ രേഖാമൂലം തന്നെ ലഭിച്ച മറുപടിയാണ് ഞാനിപ്പോൾ വായിച്ചത്. TP ചന്ദ്രശേഖരൻ എന്ന RMP നേതാവ് വിഷം കഴിച്ചോ പാമ്പ് കടിച്ചോ മരിച്ചതല്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും മുഖ്യമന്ത്രിയും MM മണിയും ഇവരെ താങ്ങുന്നവരും ഒന്ന് തിരിച്ചറിഞ്ഞാൽ വലിയ ഉപകാരം. നിങ്ങളുടെ ആളുകൾ പറഞ്ഞിട്ട്, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഈ TP ചന്ദ്രശേഖരൻ ഒഞ്ചിയം വടകര മേഖലയിൽ വളർന്നു വരുന്നത് കണ്ട് കൊതിമൂത്ത് നെയ്യാറ്റിൻകര ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഇത് CPMകാർ ചെയ്യില്ല എന്ന് ഉറപ്പിക്കാനുള്ള ആ സമയം തെരഞ്ഞെടുത്ത് ഈ പാവ മനുഷ്യനെ 51 വിട്ടുവെട്ടി കൊന്നതാണ് നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ ഗുണ്ടകൾ. CPM അല്ലേ KK രമയെ വിധവയാക്കിയത്? CPM അല്ലേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? VD സതീശ്വരനോട് വീണ്ടും ആവർത്തിക്കുന്നു, താങ്കൾക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചനക്കാരെ അറിയാമെങ്കിൽ അത് തുറന്നു പറയണം ധൈര്യമായിട്ട്. CPM ആണ് KK രമയെ വിധവയാക്കിയത്, അവരുടെ മകന് അച്ഛനില്ലാതാക്കിയത് CPM തന്നെയാണ്, CPM എന്ന കൊലയാളി പാർട്ടി തന്നെയാണ്. എന്നിട്ട് കിടന്നുരുളരുത്, കിടന്ന് ന്യായീകരിക്കരുത്. പ്രിയപ്പെട്ട മണിയാശാൻ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളോട് ഈ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ.